രഞ്ജിത്ത് രാജിവെച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് ഈ നിമിഷം നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പോകുന്നത്. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെച്ചിരിക്കുന്നു രഞ്ജിത്ത് എന്ന വാർത്ത വരുന്നു. കടുത്ത സമ്മർദ്ദമാണ് രഞ്ജിത്തിന് മേലുണ്ടായിരുന്നത്. ഒരു നിമിഷമെങ്കിലും രഞ്ജിത്ത് അവിടെ തുടരുന്നത് സർക്കാരിനെ സംബന്ധിച്ച് വളരെ സമ്മർദ്ദത്തിലാക്കുമായിരുന്നു. നേരത്തെ രഞ്ജിത്തിനെ പ്രതിരോധിക്കാൻ സാംസ്കാരിക കാര്യ വകുപ്പ് മന്ത്രി വന്നെങ്കിലും ഇപ്പോൾ രഞ്ജിത്ത് രാജിവെച്ചിരിക്കുന്നു എന്ന വാർത്തയിലേക്ക് നമ്മൾ പോകുന്നു. നമുക്ക് ആ വാർത്ത പ്രേക്ഷകരെ കാണിക്കാം. ഇറ്റ്സ് എ ബിഗ് ബ്രേക്ക്. രഞ്ജിത്ത് രാജിവെച്ചിരിക്കുന്നു. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെച്ചു എന്ന വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. ബംഗാളി നടിയുടെ വെളിപ്പെടുത്തലിനെ തുടർന്നാണ് ലൈംഗികാരോപണ കേസ് വന്നതിന് തൊട്ടു പിന്നാലെയാണ്, കേസ് വന്നിട്ടില്ലെങ്കിലും ലൈംഗികാരോപണം വന്നതിന് തൊട്ടു പിന്നാലെയാണ് രാജിക്ക് വേണ്ടിയുള്ള മുറവിളി ഉണ്ടായത്. രഞ്ജിത്ത് ഏറെ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചു, സർക്കാർ പ്രതിരോധിക്കാൻ ശ്രമിച്ചു. എല്ലാ പ്രതിരോധങ്ങൾക്കും അപ്പുറം രഞ്ജിത്ത് അങ്ങനെ പുറത്തായിരിക്കുന്നു. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്നും രഞ്ജിത്ത് ഇപ്പോൾ പടിയിറങ്ങുകയാണ്. രാജി സമർപ്പിച്ചിരിക്കുന്നു, ഇമെയിൽ വഴിയാണ് രാജി സമർപ്പിച്ചിരിക്കുന്നത് എന്നാണ് സൂചന. നമുക്ക് ആ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകണം. ഓരോ നിമിഷവും, വൈകുന്ന ഓരോ മണിക്കൂറും സർക്കാരിനെ സംബന്ധിച്ച് കളങ്കമാകുമായിരുന്നു. പക്ഷേ 24 മണിക്കൂർ അല്പം വൈകിയെങ്കിൽ പോലും ഒടുവിൽ രഞ്ജിത്ത് രാജി സമർപ്പിച്ചിരിക്കുന്നു. ആർ ശ്രീജിത്ത് രഞ്ജിത്ത് രാജി സമർപ്പിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ. ബംഗാളി നടിയിൽ നിന്ന് ലൈംഗികാരോപണം നേരിട്ടതിൻ്റെ പശ്ചാത്തലത്തിൽ രാജി സമർപ്പിക്കുകയാണിപ്പോൾ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്ത്. സർക്കാരിനും കൂടുതൽ നാണക്കേടുണ്ടാക്കാതിരിക്കാൻ അദ്ദേഹത്തിൻ്റെ രാജി സർക്കാർ നേരത്തെ വെക്കുന്നതാണ് നല്ലതെന്ന നിർദ്ദേശം നൽകിയിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ രാജി സമർപ്പിച്ചതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അദ്ദേഹം രാജി വിവരം സർക്കാർ പ്രതിനിധികളെ അറിയിക്കുകയായിരുന്നു. ചലച്ചിത്ര അക്കാദമി സ്ഥാനത്ത് താൻ തുടരാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഈ വിവാദത്തിൽ ഈ ബംഗാളി നടി ഉന്നയിച്ച ആരോപണത്തിൻ്റെ പിന്നിൽ എന്താണ് നടന്നതിനെക്കുറിച്ച് താൻ ഇപ്പോൾ അന്വേഷിച്ചു പോകുന്നില്ല എന്ന പ്രതികരണവും രഞ്ജിത്ത് നടത്തുന്നുണ്ട്. അതായത് ഈ ആരോപണത്തിന് പിന്നിൽ മറ്റെന്തെങ്കിലും ആസൂത്രണം നടന്നിട്ടുണ്ടോ എന്ന സംശയമാണ് ഇതിലൂടെ രഞ്ജിത്ത് പ്രകടിപ്പിക്കുന്നത്. എന്തായാലും രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് രാജിവെച്ചിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ രാജി ഈ ഇന്നലെ മുതൽ കേട്ടു തുടങ്ങിയതാണ്. എന്തായാലും ഇന്ന് സിദ്ധിക്ക് കൂടി രാജിവെച്ചതോടെ അദ്ദേഹത്തിൻ്റെ നില കൂടുതൽ പരുങ്ങലായിരുന്നു. കാരണം ഒരു താരസംഘടനയുടെ മേൽത്തട്ടിൽ നിന്നുള്ള ആൾ ആരോപണത്തിൽ നിന്ന് രാജിവെച്ചപ്പോൾ സർക്കാർ തലപ്പത്തിരിക്കുന്ന ഒരാൾ എന്തുകൊണ്ട് രാജിവെക്കുന്നില്ല എന്ന ചോദ്യമാണ് അദ്ദേഹത്തിൻ്റെ മുകളിൽ സമ്മർദ്ദമായി മുറിയത്. എന്തായാലും അദ്ദേഹം ആ സമ്മർദ്ദത്തിന് വളരെ പ്രധാനപ്പെട്ട വാർത്ത നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു. രാവിലെ സിദ്ദിഖ് രാജിവെച്ചു, ഇപ്പോൾ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് രഞ്ജിത്തും രാജിവെച്ചു.